ഇക്വലൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗണിതത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 18-ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ പാർട്ട്, 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. 2-ാമത്തെ ക്വസ്റ്റ്യൻ, 25-ാമത്തെ ഇരട്ട സംഖ്യ ഏത്? 3-ാമത്തത്, ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ഈ 3 ക്വസ്റ്റ്യനും നമ്മൾ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഗണിതത്തിലെ 1-ാമത്തെ ചാപ്റ്ററായ സമാന്തര ശ്രേണിയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ 1-ാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും ആ ഒരു ചാപ്റ്റർ, ഫസ്റ്റ് ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളെപ്പോഴും ഒരു വേഗത്തിൽ പഠിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സമാന്തര ശ്രേണിയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ വിടരുത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനെ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? 1-ാമത്തത്, 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുക കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് സമാന്തര ശ്രേണിയിൽ. ലാസ്റ്റ് ഭാഗത്ത് തുക കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ തുക കണ്ടുപിടിക്കുക? അതായത് ഇതിൽ എത്ര എണ്ണം ഉണ്ട് നോക്കുക അല്ലേ. ഇതിൽ ആ എണ്ണ എത്ര എണ്ണമുണ്ട് അതിനോടുകൂടി ഇതിൻ്റെ മധ്യപദം ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 1 മുതൽ 25 വരെ മധ്യപദം കാണുക, അതിനോട് ഇവിടെ എത്ര എണ്ണമുണ്ടോ അത് ഗുണിച്ചാൽ മതി. അതാണ് തുക കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ തുക കാണുവാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ മധ്യപദം കാണണം. അപ്പോൾ 25 വരെ ഇതിൽ എത്ര സംഖ്യകളുണ്ട്? 25 സംഖ്യകളാണ്. അപ്പോൾ n=25 ഓക്കെ, n=25 കിട്ടി. ഇനി ഇതിൻ്റെ മധ്യപദം കാണാൻ എന്താ ചെയ്യുക? ഇവിടെ ഇതിലെ ഈ ഇതിൽ എത്ര സംഖ്യകളുണ്ട്? 25. ഈ 25-നോട് കൂടെ ഒന്ന് കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഇത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് കേട്ടോ, ഒറ്റ സംഖ്യ ആയാൽ ഇങ്ങനെയാണ് ചെയ്യുക. 25-ലോട്ട് 1 കൂട്ടുക, എത്ര? 26/2, അതത്ര? 13. അപ്പോൾ 13 ആയിരിക്കും 1 മുതൽ 25 വരെയുടെ അതിൻ്റെ മധ്യപദം. അപ്പോൾ 13 ആണ് ഇതിൻ്റെ മധ്യപദം. മധ്യപദം 13. അപ്പോൾ മധ്യപദവും കിട്ടി, അതുപോലെ ഇതിൽ എത്ര എണ്ണമുണ്ടെന്നും കിട്ടി. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഈ 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ തുക എങ്ങനെ കാണും? തുക സമം എണ്ണം, എത്ര സംഖ്യകളുണ്ട്? എണ്ണം ഇൻറ്റു മധ്യപദം അല്ലേ, മധ്യപദം. അപ്പോൾ എത്ര വരും? എണ്ണം എത്ര? 25 എണ്ണമുണ്ട്, 25 സംഖ്യകളുണ്ട് അല്ലേ. 1 മുതൽ 25 വരെ 25 സംഖ്യകളുണ്ട്. ആ സംഖ്യ ഇൻറ്റു മധ്യപദം ഇൻറ്റു 13 എത്ര വരും? 25 × 13, 25നെ 13 കൊണ്ട് ഗുണിച്ചാൽ 5 × 3 = 15, 6 × 1 = 7, 5 × 5 = 2, 5 × 7 = 13, 7 × 8 = 12 കേട്ടോ, 12 = 325 ഓക്കെ. അപ്പോൾ ടോട്ടൽ എത്ര വരും? 325. മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കൂ. 25-ാമത്തെ ഇരട്ട സംഖ്യ ഏത്? അപ്പോൾ 25-ാമത്തെ ഇരട്ട സംഖ്യ. അപ്പോൾ നമ്മൾ എന്താണ് ഇരട്ട സംഖ്യകളുടെ ഒരു ശ്രേണി വെറുതെ ഒന്ന് എഴുതി നോക്കിയാൽ എങ്ങനെ വരും? 2, 4, 6, 8 ഇങ്ങനെ പോകുന്നൊരു ശ്രേണിയായിരിക്കും. ഇതിൽ 25-ാമത്തെ പദമല്ലേ ചോദിച്ചത്. അപ്പോൾ ഇതിലെ 25-ാമത്തെ പദം നമ്മൾ എങ്ങനെ കാണാം? 25-ാമത്തെ പദമാണ് ഇതിൽ ചോദിച്ചത്. ഒരു ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണിത്. അപ്പോൾ ഇതിൽ 25-ാമത്തെ പദം കാണാൻ നമ്മൾ എന്താണ് ആദ്യം ഇതിൻ്റെ ഒരു എണ്ണാം പദം കണ്ടാൽ മതിയാ. അപ്പോൾ ഇതിൻ്റെ എണ്ണാം പദം എങ്ങനെ കാണാം? ഇതിലെ പൊതുവ്യത്യാസം കാണാം. പൊതുവ്യത്യാസം സമം, പൊതുവ്യത്യാസം എത്രയാണ്? 4 × 2 വർക്ക, 6 × 4 വർക്ക, എന്ത് കുറച്ചാലും എന്താണ്? 2 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണാം പദം എങ്ങനെ എഴുതും? എണ്ണാം പദം സമം ഈ 2 ഗുണിതങ്ങൾ 2, 4, 6 എന്ന് പറഞ്ഞിട്ട് എണ്ണി നോക്കുക, എഴുതി നോക്കുക. അപ്പോൾ ഈ രണ്ട് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ലല്ലേ, എവിടെ കൂട്ടാനും കുറക്കാനും ഒന്നുമില്ല. അപ്പോൾ വെറും എന്തെഴുതിയാൽ മതി? 2n എഴുതിയാൽ മതി, 2n ഉള്ളൂ. സാധാരണ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു +3 എന്നോ +4 എന്നൊക്കെ എഴുതലുണ്ട്. എത്രയാണോ പൊതുവ്യത്യാസം അതിൻ്റെ കൂടെ ഒരു എണ്ണ ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു പ്ലസ് എത്രയെങ്കിലും എഴുതലുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇവിടെ വരുന്ന ഈ ഒരു പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതത്തിൽ വരുന്നത് ഇതുമായിട്ട് നമ്മുടെ ശ്രേണിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ എണ്ണാം പദം എഴുതാറ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എണ്ണാം പദം എന്ന് പറഞ്ഞത് 2n. അപ്പോൾ ഇതിൽ 25-ാം പദം കണ്ടാൽ മതി. ഇനി 25-ാം പദം സമം എന്ത് ചെയ്യുക? ഈ എൻ എന്നുള്ളടുത്ത് 25 കൊടുക്കുക, എത്ര വരും? 50 ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
മൂന്നാമത്തെ അതിൽ സി ഓപ്ഷൻ. ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇരട്ട സംഖ്യ ആദ്യത്തേതാണ്. അപ്പോൾ 2 മുതൽ തന്നെ തുടങ്ങുന്ന ഇരട്ട സംഖ്യകളിലെ 2, 4, 6 എന്നിങ്ങനെ പോകുന്ന 25 പദങ്ങളുള്ള ഒരു ശ്രേണിയുണ്ട്. അതിൻ്റെ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 25 പദം നമുക്കറിയാം. ഈ ഒരു ശ്രേണി ആയതുകൊണ്ട് 25 പദം അറിയാം. പക്ഷേ അതിങ്ങനെ എഴുതാതെ ഇങ്ങനെ ഒരു ശ്രേണി എഴുതുക. ഇനി എന്താ കാണുന്നത്? അപ്പോൾ ഇതിൽ എത്ര പദങ്ങളുണ്ട്? പദങ്ങളുടെ എണ്ണം സമം n=25. വേണമെങ്കിൽ എണ്ണിന് പകരം പദങ്ങളുടെ എണ്ണം എന്ന് എഴുതട്ടോ. പദങ്ങളുടെ എണ്ണം എത്രയാണ്? 25. ഓക്കെ, പദങ്ങളുടെ എണ്ണം കിട്ടി. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? ഇതിലെ മധ്യപദം ഏതാന്ന് കിട്ടണം അല്ലേ. ഇതിലെ മധ്യപദം എങ്ങനെ കിട്ടുക? ഈ 25ന്റെ കൂടെ ഒന്ന് കൂട്ടുക ബൈ 2 അല്ലേ. 25 ഇതിലെ ഒറ്റ സംഖ്യയാണ്. 25 എന്നത് ഒറ്റ സംഖ്യ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 25നോട് ഒന്ന് കൂട്ടിയാൽ 26. 26/2 എന്ന് പറഞ്ഞാൽ അത്രേ 13. അപ്പോൾ ഈ ശ്രേണിയിലെ 13-ാമത്തെ പദമായിരിക്കും മധ്യപദം. മധ്യപദം ഏതാണ്? 13-ാമത് വരുന്ന പദം, 13-ാം പദമായിരിക്കും മധ്യപദം. ഓക്കെ, അപ്പോൾ ഈ 13-ാമത്തെ പദം ഇതിൽ 13-ാം പദം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 1-ാം പദം, ഇത് 2-ാം പദം, ഇത് 3-ാം പദം. അപ്പോൾ ഈ 3-ാം പദം 6-ാണ്. അപ്പോൾ 4-ാം പദം വേറൊരു സംഖ്യ ആയിരിക്കും. 5-ാം പദം അതേപോലെ 13-ാമത്തെ പദം എന്ന് പറഞ്ഞത് വേറൊരു സംഖ്യ ആയിരിക്കും അല്ലേ. ഇത് 1-ാം പദം, ഇത് 2-ാം പദം, ഇത് 3-ാം പദം. ഇങ്ങനെ 4, 5, 6, 7, 8 അങ്ങനെ പോയിട്ട് 13-ാമത്തെ പദം ഏതാണോ അതാണ് ഇതിൻ്റെ മധ്യപദം. ഓക്കെ, അപ്പോൾ 13-ാം പദം കാണണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ 8-ാം പദം കാണണം. 8-ാം പദം എങ്ങനെ കാണാം? ഈ ഒരു ശ്രേണിയുടെ 8-ാം പദം നമ്മളിപ്പോൾ തൊട്ട് മുന്നിൽ ചെയ്തു. എന്താണ്? 8-ാം പദം സമം 2n ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ 13-ാം പദം എങ്ങനെ കാണാം? 13-ാം പദം സമം 2 × 13. ഓക്കെ, അപ്പോൾ എത്ര വരും? 26 അല്ലേ. 3 × 2 = 2. അപ്പോൾ 26 ഇതിൻ്റെ 13-ാം പദം. ഈ 13-ാം പദവും കിട്ടി, അതായത് മധ്യപദം കിട്ടി, എണ്ണമുണ്ടെന്നും കിട്ടി. എങ്കിൽ തുക എങ്ങനെ കാണും? അപ്പോൾ 25 ഇരട്ട സംഖ്യകളുടെ തുക സമം പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദം അല്ലേ. ഓക്കെ, അപ്പോൾ പദങ്ങളുടെ എണ്ണം എന്താണ്? പദങ്ങളുടെ എണ്ണം 25. അതിനോട് കൂടെ എന്ത് ഗുണിക്കണം? 13-ാമത്തെ പദം ഏതാണ്? 26. ഓക്കെ, അപ്പോൾ 25 × 26 എത്ര വരും? 25 × 26 എത്ര വരും? 5, 6, 30 ശിഷ്ടം 3, 2, 6, 12, 15 2, 5, 10 ശിഷ്ടം 1, 2, 4, 5 650 അല്ലേ. അപ്പോൾ ടോട്ടല് 650 ഇതിൻ്റെ തുക വരുന്നത്. ഓക്കെ.